നമുക്കിന്ന് ഇരുപത്തിയൊന്നാമത്തെ പാഠം പരിശുദ്ധാത്മ നൽവരവും ആത്മീയ വളർച്ചയും എന്ന പാഠം പഠിക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൂതാശകളെക്കുറിച്ചായിരുന്നു അല്ലേ പഠിച്ചത് ഈ കൂതാശകളെ കുറിച്ച് പഠിച്ചപ്പോൾ വിശുദ്ധ കൂതാശകളിൽ കൂടി പരിശുദ്ധാത്മാവ് നമ്മെ ദൈവീകരണത്തിലേക്ക് നയിക്കുന്നതായിട്ടാണ് നാം പഠിച്ചത് ഈ കൂതാശ അനുഷ്ഠാനം എന്ന് പറയുന്നത് വ്യക്തിപരമല്ല സാമൂഹ്യപരമാണ് അതായത് വിശുദ്ധ കൂതാശയില് വിശ്വാസത്തോടെ പങ്കെടുക്കുന്ന എല്ലാവരിലും വ്യക്തിപരമായിട്ട് കൃപ വ്യാപരിക്കുന്നുണ്ട് എന്നാൽ ഈ കൃപ ഓരോരുത്തർക്കും ലഭിച്ചോ എന്ന് എന്നറിയുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ വ്യക്തികളെയും പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ ഓരോ വ്യക്തിക്കും ആത്മീയ വളർച്ചയ്ക്കായിട്ട് പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മെ സഹായിച്ചത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ എങ്ങനെയാണ് നമ്മളിൽ അനുഗ്രഹങ്ങളെ ലഭിച്ചത് ഇവയെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ പഠിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ ലഭിച്ചവരാണല്ലേ എന്നാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് നമ്മുടെ മാമോദിസായി മൂറോൻ അഭിഷേകത്തിലൂടെയാണ് നമുക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ ലഭിച്ചിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിനെ നാം ഓരോരുത്തരും ഓരോ വർഷത്തെയും പെന്തിക്കോസി പെരുന്നാളിൽ കൂടി പുതുക്കുന്നുമുണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് സത്യത്തിൻ്റെ ആത്മാവ് കാര്യസ്ഥൻ എന്നീ വാക്കുകളൊക്കെയാണ് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാറാം വാക്യത്തിൽ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും എന്ന് യേശു പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് വായിക്കാം വിശുദ്ധ വിശുദ്ധയോഹനാന്റെ സുവിശേഷം പതിനാറാം അധ്യായം പന്ത്രണ്ടാം വാക്യം മുതൽ ഈ സത്യത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും സകല സത്യത്തിലും വഴി നടത്തുമെന്നും നമുക്ക് വായിക്കാവുന്നതാണ് സത്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് വ്യക്തികളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു പാഠഭാഗമാണ് ഇത് പ്രധാനമായും പരിശുദ്ധാത്മാവ് രണ്ട് വിധത്തിലാണ് പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നത് ഒന്ന് നമുക്ക് വ്യത്യസ്തമായ കൃപാവരങ്ങളെ നൽകുന്നു രണ്ട് നമുക്ക് ആത്മീയ നൽവരങ്ങൾ നൽകുന്നു ഇവ ഓരോന്നും എന്താണ് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് വ്യത്യസ്തമായ കൃപാവരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം വ്യത്യസ്തമായ കൃപാവരങ്ങളെക്കുറിച്ച് ഒന്ന് കൊരിന്ത്യർ പന്ത്രണ്ടാം അധ്യായം നാല് മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാം അവിടെ പല വിധത്തിലുള്ള കൃപാവരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഉദാഹരണമായിട്ട് പ്രവചനവരം ഭാഷാവരം വീര്യപ്രവർത്തികൾ ചെയ്യാനുള്ള വരം രോഗശാന്തിയുടെ വരം എന്നിങ്ങനെ പോകുന്നു ആ ഭാഗം വായിച്ചാല് ഉള്ള കൃപാവരങ്ങളെ കുറിച്ചുള്ള വിവരണം നമ്മളിൽ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമ്പോൾ നമുക്ക് ഓരോ ഓരോ തരത്തിലുള്ള കൃപാവരങ്ങളായിരിക്കാം ലഭിക്കുക അതായത് ഒരാളുടേത് മാതിരിയല്ല മറ്റേ ആൾക്ക് ലഭിക്കുന്നത് ഓരോരുത്തരിലും ഇത് വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് എന്താണ് ഈ കൃപാവരം എന്നത് കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ടാവും അല്ലേ ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ നമ്മളിൽ ഓരോരുത്തരെയും നമ്മൾ ഓർത്താൽ ചില കുട്ടികൾക്ക് പാടാനുള്ള കഴിവുണ്ട് ചിലർക്ക് നന്നായിട്ട് പ്രസംഗിക്കാനുള്ള കഴിവുണ്ട് ചിലർക്ക് മറ്റുള്ളവരോട് നന്നായിട്ട് പെരുമാറാനുള്ള കഴിവുണ്ട് അങ്ങനെ പല കഴിവുകൾ തന്നാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് അതായത് ഒരാളെപ്പോലെയല്ല മറ്റേ ആൾ എല്ലാ കാര്യത്തിലും നമ്മളെല്ലാവരും വ്യത്യസ്തത പുലർത്തുന്നവരാണ് നമ്മൾ ചില ഡോക്ടർമാരെയൊക്കെ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചില ഡോക്ടർമാരെയൊക്കെ കുറിച്ച് പറഞ്ഞു കേൾക്കാറുണ്ട് ആ ഡോക്ടർ ഒന്ന് പരിശോധിച്ചാൽ മതി അല്ലെങ്കിൽ ആ ഡോക്ടർ ഒരു മരുന്ന് കുറിച്ചാൽ മതി അതോടെ ആ നമ്മുടെ അസുഖങ്ങളൊക്കെ മാറും അല്ലെങ്കിൽ അയാൾക്ക് നല്ല കൈപുണ്യമുണ്ട് ഇതൊക്കെ നമ്മൾ പറയാറുള്ള കാര്യങ്ങളാണ് അതുപോലെ ചില അച്ഛന്മാർ അല്ലെ വൈദികരുടെ അടുത്ത് നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രാർത്ഥനയാൽ ഇത് സാധിക്കും അവർക്കതിനുള്ള കഴിവുണ്ട് ഇങ്ങനെ നമ്മൾ ഓരോരുത്തരെ കുറിച്ചും പറയാറുണ്ട് ഇവിടെ ആ ഡോക്ടർ എന്ന് നമ്മൾ പറഞ്ഞ ആൾക്ക് രോഗശാന്തിക്കുള്ള വരം ലഭിച്ചത് കൊണ്ടാണ് അയാൾ തൊട്ടേ ആൾക്കാർക്കൊക്കെ സൗഖ്യം വരുന്നത് അതുപോലെ വൈദികൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരുടെയും കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ ദ്ദേഹത്തിന് ദൈവത്തിൽ നിന്നുള്ള വരം ലഭിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത് നമ്മൾ പരിമൽ തിരുമേനിയുടെയും പാമ്പാടി തിരുമേനിയുടെയും ഒക്കെ ജീവചരിത്രം പഠിക്കുമ്പോൾ അതില് നമുക്ക് കാണാം പല സ്ഥലങ്ങളിൽ മഴയില്ലാതിരുന്നപ്പോൾ അവർ പോയി പ്രാർത്ഥിച്ചു അവിടെ അവിടെ മഴ പെയ്തു അതുപോലെ അവിടെ അസുഖം വന്നു അത് ഈ തിരുമേനി പ്രാർത്ഥിച്ചപ്പോഴത് മാറി ഇങ്ങനെയൊക്കെ സംഭവിക്കുവാൻ കാരണം ഈ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചവർക്ക് ദൈവത്തിന്റെ കൃപാവരം ലഭിച്ചതുകൊണ്ടാണ് ഈ കൃപാവരങ്ങളെ പലർക്കും പല വിധത്തിലാണ് ലഭിക്കുക ചിലർക്കിത് ലഭിച്ചെന്ന് തന്നെ വരികയില്ല അങ്ങനെ നമുക്ക് എന്തെങ്കിലും വരങ്ങളെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നാം അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമാക്കി തീർക്കുവാൻ ശ്രമിക്കേണ്ടതാണ് അല്ലാതെ നമുക്ക് ലഭിച്ച ആ വരം കൊണ്ട് നമ്മൾ നമ്മുടെ സ്വന്തം ലാഭത്തിന് വേണ്ടിയും അംഗീകാരത്തിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും ഒന്നും പ്രവർത്തിക്കുവാൻ പാടില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം നമ്മൾ യേശുവിൻ്റെ ജീവിതം പരിശോധിച്ചാൽ യേശു അനേകം പേരെ സൗഖ്യമാക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ ഇത് ആരോടും പോയി പറയരുത് എന്നുള്ളൊരു നിർദ്ദേശം അതിൻ്റെ അവസാനം നമുക്ക് കാണാവുന്നതാണ് അത് നമ്മൾ മാതൃകയാക്കുക ഇനി നമുക്ക് ആത്മീക വരങ്ങൾ ആത്മീക നൽവരങ്ങൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്താണ് എന്ന് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു കൃപാവരങ്ങൾ എല്ലാവർക്കും ലഭിക്കണമെന്നൊന്നുമില്ല എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ എല്ലാവർക്കും ലഭിക്കാവുന്നതാണ് ആത്മാവിന്റെ ഫലങ്ങൾ എത്ര എണ്ണമാണെന്ന് നിങ്ങൾക്കറിയാമോ അവയുടെ പേരുകൾ അറിയാമോ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും അല്ലേ ഒൻപത് എണ്ണമാണ് ആത്മാവിന്റെ ഫലങ്ങൾ അവ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ഒരു കാര്യം കൂടെ പറയട്ടെ എന്നോടാരെങ്കിലും ഈ ഒൻപത് ആത്മീക ഫലങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലൊരു ഇങ്ങനെ പാടി നോക്കും ഇതിൻ്റെ ആ പാട്ടിൽ നിന്നാണ് ഈ ഒൻപത് ഫലങ്ങളുടെ പേര് ഞാൻ ഓർക്കാറുള്ളത് ഞങ്ങൾ ചെറുതായിരുന്നപ്പോൾ ഞങ്ങൾ ഒ ബി ബി എസിൽ പഠിച്ച ഒരു ഗീതമാണത് അത് ഞാൻ നിങ്ങൾക്കും പഠിപ്പിച്ചു തരാം ആർക്കെങ്കിലും പ്രയോജനപ്പെടുത്തെങ്കിൽ പ്രയോജനപ്പെടട്ടെ ആത്മാവിൻ്റെ സുഹൃത ഫലങ്ങൾ ഏതെന്നു പഠിക്കണം നാം ജീവിതങ്ങൾ ായി വിളങ്ങിടുവാൻ സ്നേഹം സന്തോഷം സമാധാനം സൗമ്യതയും ആത്മനിയന്ത്രണവും തന്നെ വിശ്വസ്തതയും സൗമ്യതയും ആത്മനിയന്ത്രണവും തന്നെ ഇപ്പൊ ഒമ്പത് ഫലങ്ങളുടെ പേര് കിട്ടിയോ ഏതൊക്കെയാണ് സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്ത സൗമ്യത ഇന്ദ്രിയജയം ഇന്ദ്രിയജയം എന്ന് പറഞ്ഞാൽ ആത്മനിയന്ത്രണം എന്നാണ് അർത്ഥം ആ വാക്കാണ് ആ ഗീതത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒൻപത് ഫലങ്ങളെക്കുറിച്ച് ഗലാത്തിർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒൻപത് ഫലങ്ങളെ നമ്മൾ പുറപ്പെടുവിക്കുന്നു എങ്കിൽ നമ്മളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം ആത്മാവിൻ്റെ ഫലങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ജഡ ജഡസ്വഭാവത്തിന് മാറ്റം വരുന്നു എന്താണ് ഈ ജഡ സ്വഭാവം എന്താണ് ഈ ജഡം എന്ന വാക്ക് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് ആ മരിച്ച ബോഡിക്കാണ് നമ്മൾ ജഡം എന്ന് പറയുന്നത് അല്ലേ ജഡസ്വഭാവത്തിൽ നമ്മളാകുന്നത് നമ്മൾ പിശാചിന് അല്ലെങ്കിൽ തിന്മയ്ക്ക് കീഴടങ്ങി ജീവിക്കുമ്പോഴാണ് അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിന് ജീവൻ ഉണ്ടെങ്കിലും നമുക്ക് ആത്മീയ മരണം സംഭവിച്ചു എന്നെ നമുക്ക് പറയാനാവുകയുള്ളൂ പരിശുദ്ധനായ പൗലോ സ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പത്തൊൻപതാം വാക്യം മുതൽ ജഡത്തിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് ജഡത്തിൻ്റെ പ്രവർത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജാരശങ്ക ക്രോധം ഷാഠ്യം ദ്വന്ദവശം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാക്കുന്നു എന്ന് നമുക്ക് ആ വേദഭാഗത്ത് വായിക്കാം അതായത് ഈ പറഞ്ഞ ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ നമുക്ക് നമ്മളിൽ പരിശുദ്ധാത്മാവ് ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നമ്മളുടെ ജടീക സ്വഭാവത്തെ രൂപാന്തരപ്പെട്ട് നമ്മൾ ആത്മീക സ്വഭാവമുള്ളവരായിട്ട് മാറുന്നു നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ആത്മീയമായി വളർന്നോ എന്ന് സ്വയപരിശോധന നടത്തുവാനുള്ള ഒരു അളവ് കോലായിട്ട് ഈ ഒൻപത് ആത്മീയ ഫലങ്ങളെയും നമുക്ക് ഉപയോഗിക്കാം വിശുദ്ധ കൂതാശകളിലൂടെയും പ്രാർത്ഥന നോമ്പ് ഉപവാസം എന്നിവയിൽ കൂടിയുമൊക്കെയാണ് ഈ ഫലങ്ങളെ നമുക്ക് പ്രാപിക്കാനാവുക എന്നാൽ ഈ കുദാശകളിലും ആരാധന ഒക്കെ നമ്മൾ പങ്കെടുത്തു എന്നതുകൊണ്ട് മാത്രം നമ്മൾ ആത്മീക സ്വഭാവമുള്ളവരായി മാറുന്നില്ല നമ്മൾ ഈ ആരാധനകളിലൊക്കെ സംബന്ധിക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും തയ്യാറെടുക്കുകയും നമ്മുടെ സ്വഭാവത്തെ മാറ്റുവാൻ നമ്മൾ ആഗ്രഹിച്ചും വേണം ഈ ആരാധനകളിലുമൊക്കെ പങ്കെടുക്കുവാൻ എന്നാൽ മാത്രമേ ഈ നൽവരങ്ങളെ നമുക്ക് ലഭിക്കുകയുള്ളൂ ഈ ഒൻപത് ആത്മീയ നൽവരങ്ങളെ മൂന്ന് ഗണമായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഈ മൂന്ന് ഗണങ്ങള് ഒന്ന് ദൈവത്തോടുള്ള ബന്ധം രണ്ട് സഹജീവികളോട് മൂന്ന് അവനവനോട് തന്നെയുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് ആദ്യത്തെ മൂന്ന് ആത്മീയ ഫലങ്ങളാണ് സ്നേഹം സന്തോഷം സമാധാനം എന്നിവ ഈ മൂന്ന് ഫലങ്ങളെ നമുക്ക് ലഭിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കൂടി മാത്രമേ അത് ലഭിക്കുവാൻ സാധിക്കുകയുള്ളൂ ഒന്ന് കൊരിന്ത്യർ പതിമൂന്നാം അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ച് പോലും സ്ലിഹ പറയുന്നുണ്ട് എനിക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെയുണ്ടെങ്കിലും സ്നേഹമില്ലായെങ്കിൽ എനിക്കൊന്നുമില്ല എന്നാണ് നമുക്ക് അവിടെ നിന്നും വായിക്കാൻ കഴിയുക ദൈവത്തിൻ്റെ നിത്യ സ്വഭാവമാണ് സ്നേഹം ദൈവം സ്നേഹമാകുന്നു എന്ന് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് സ്നേഹം എന്ന് പറയുന്നത് വ്യത്യസ്ത വിശ്വാസത്തിൽ നിൽക്കുന്നവരെയും ഒരുമിപ്പിക്കുന്ന ഒന്നാണ് മലങ്കര സഭാരത്ന അഭിമന്യനായ ഒസ്താത്യോ സിർമേനി സ്നേഹത്തിന്റെ ഏകമതം ഈ ഭൂമിയിൽ ഉണ്ടാകണമെന്ന് ശക്തമായി പഠിപ്പിച്ച പിതാവാണ് സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ലൗകിക വസ്തുക്കൾ കിട്ടുമ്പോഴുള്ള നൈമിഷികമായ സന്തോഷത്തെ അല്ല മറിച്ച് സുഖദുഃഖങ്ങൾ ദുഃഖങ്ങൾ മാറി മാറി വരുമ്പോഴും ദൈവത്തിൽ സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് സന്തോഷം എന്ന ആത്മീക ഫലമായിട്ട് നമ്മൾ കാണേണ്ടത് വിശുദ്ധനായ യോഹനാന സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യത്തിൽ ലോകം കൊടുക്കാത്ത സമാധാനവും പരിശുദ്ധാത്മാവ് യഥാർത്ഥ ഭക്തന്മാർക്ക് നൽകുന്നു എന്ന് നമുക്ക് വായിക്കാം അതായത് ആദ്യത്തെ മൂന്ന് ഫലങ്ങൾ സ്നേഹം സന്തോഷം സമാധാനം എന്നിവ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് എന്നാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് അടുത്ത മൂന്ന് ഫലങ്ങളെക്കുറിച്ച് നോക്കാം ദീർഘക്ഷമ ദയാ പരോപകാരം ഇവ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെ ദൃഢമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് സഹോദരനോട് ഏഴല്ല എഴുപത് വട്ടം ക്ഷമിക്കണമെന്നും ശത്രുവിനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കുവാനും നമ്മെ കർത്താവ് പഠിപ്പിച്ചു കർത്താവ് പഠിപ്പിച്ചത് നമ്മൾ അനുസരിക്കണമെങ്കിൽ ദീർഘക്ഷമയുള്ളവർക്ക് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ അതുപോലെ മറ്റുള്ളവരോട് സഹാനുഭൂതി ഉളവാക്കുന്ന ദയ അന്യരുടെ ദുഃഖത്തിൽ പങ്കു ചേർന്ന് അവരെ സഹായിക്കുവാനുള്ള താല്പര്യമാണ് പരോപകാരം ഇവയൊക്കെയും മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നല്ല ബന്ധങ്ങൾക്ക് അത്യാവശ്യമുള്ള ഫലങ്ങളാണ് അവസാനത്തെ മൂന്ന് ഫലങ്ങളായ സൗമ്യത വിശ്വസ്ത ഇന്ദ്രിയജയം ഇവ മൂന്നും നമ്മൾക്ക് നമ്മളോട് തന്നെയുള്ള ബന്ധത്തെ വെളിപ്പെടുത്തുന്നതായ നൽവരങ്ങളാണ് നമ്മൾ എത്ര ഉയരങ്ങളിലേക്ക് എത്തിയാലും താഴ്മയുടെ ഒരു ഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ അത് നമ്മളെ വലിയവരാക്കും താഴ്മയിൽ ജീവിക്കുന്നവർക്ക് മറ്റുള്ളവരുമായി നല്ല ബന്ധത്തിൽ ജീവിക്കുവാൻ സാധിക്കുന്നു നമുക്കറിയാം ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഏറ്റവും ആവശ്യം വേണ്ട ഒന്നാണ് വിശ്വസത അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ഒരു വിശ്വാസമാണ് കുടുംബത്തെ മുഴുവൻ പിടിച്ചു നിർത്തുന്ന ഒന്ന് ഒരാൾ അതിന് ഭംഗം വരുത്തുമ്പോൾ ആ കുടുംബത്തിന്റെ മൊത്തം താളം തെറ്റുന്നത് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ മറ്റുള്ളവരോട് വിശ്വസ്തരായിരിക്കുവാൻ എപ്പോഴും ശ്രമിക്കേണ്ടതാണ് അവസാനമായിട്ട് ഇന്ദ്രിയ ജയം ഇന്ദ്രിയ ജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസ് ഓർഗൻസ് ആണ് ഇന്ദ്രിയങ്ങൾ അവയെ ജയിക്കുവാനുള്ള ഒരു കഴിവ് അതായത് കേൾക്കേണ്ടാത്തത് കേൾക്കാതിരിക്കാനും കാണേണ്ടാത്തത് കാണാതിരിക്കാനും കഴിക്കേണ്ടാത്ത സമയങ്ങളിൽ കഴിക്കാതിരിക്കാനും ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും ഒക്കെ നമുക്ക് ശക്തി തരുന്നതാണ് ഇന്ദ്രിയ ജയം മദ്യപാനം പുകവലി അമിത ഭക്ഷണം തുടങ്ങിയവയിലൊക്കെ ആത്മസംയമനം നേടുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടത്ര പരിശുദ്ധാത്മ ശക്തി ലഭിക്കാത്തത് കൊണ്ടാണ് ഈ പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോരുത്തരും വേണ്ടത്ര ആത്മീയമായ വളർച്ച നേടിയോ എന്ന് സ്വയപരിശോധന നടത്തുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക അതിന് ഒൻപത് ആത്മഫലങ്ങളാകുന്ന ഉര കല്ലുകളെ നിങ്ങൾ ഉപയോഗിക്കുക ജഡാഭിലാഷങ്ങളെ അകറ്റി നിർത്തുവാനും ആത്മാവിൻ്റെ ഫലം സമൃദ്ധിയായി ഉണ്ടാകുവാനും പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു താങ്ക്